അതോറിറ്റിയുടെ ഒന്ന് നോക്കാം. ഞാനിവിടെ മെയിൻ ഹെഡിങ് അല്ല, ഓൾ ഹെഡ് മെയിൻ ഹെഡിങ് സെർച്ച് ഓൾ ഹെഡിങ്സ്. ഇതാ നമ്മൾ സെർച്ച് ചെയ്തപ്പോൾ ഉണ്ട് എല്ലാ ഹെഡിങ്ങും ചോദിച്ചപ്പോൾ വാസുദേവൻ നായരുടെ, നിങ്ങളൊന്ന് ശ്രദ്ധിച്ചറിയാം, മലയാളത്തിലുള്ള ഒന്നുണ്ട്, മലയാളത്തിലുണ്ട്, ഇംഗ്ലീഷിലും ചോയ്സ് ഓഫ് ഹെഡിങ് ഉണ്ട്. ഓക്കെ, പിന്നെ നമ്മൾ ചെയ്യേണ്ടത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ഒരു എഡി, അതായത് ഞാനതൊരു ഇത് ചെയ്തതെന്ന് വെച്ചാൽ ഇംഗ്ലീഷിലെ ഡൗൺലോഡ് ചെയ്തതാണ്. നോക്കൂ, ഈ ഇംഗ്ലീഷിലെ ഡൗൺലോഡ് ചെയ്തതാണ്, അതിനെ ഞാൻ മോഡിഫൈ ചെയ്തതാണ് ഇവിടെ. ഓക്കെ, ഇതിനകത്ത് ഒന്ന് നമ്മൾ നോക്കുകയാണെങ്കിൽ എഡിറ്റ് ചെയ്യാം, നമ്മൾ ഈ ഒരു അതോറിറ്റി നമുക്കൊന്ന് എഡിറ്റ് ചെയ്യാം. അതോറിറ്റി എഡിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ മാർക്ക് ഫ്രെയിംവർക്ക് പോലെ തന്നെയുള്ള ഒരു ഫ്രെയിംവർക്കാണ്, മാർക്കിന് അതോറിറ്റിക്കുള്ള ഒരു മാർക്ക് ഫ്രെയിംവർക്കാണ് ഇത്. അതിനകത്ത് ആദ്യം സീറോ ടാബിനകത്താണെന്നുണ്ടെങ്കിൽ കുറെ ഡീറ്റെയിൽ, അതായത് ലീഡറിന്റെ ഡീറ്റെയിൽ ഉണ്ടാവും, കൺട്രോൾ നമ്പർ ഉള്ളതിനുണ്ട്, കൺട്രോളിങ് ലൈബ്രറി, അതായത് കൺട്രോൾ നമ്പർ ഐഡന്റിഫയർ എന്ന് പറയുന്നത് കാറ്റലോഗിങ് ഏജൻസിയാണ്, അത് ലൈബ്രറി ഓഫ് കോൺഗ്രസിന്റെ ഇതിന്റെ കോഡാണത്. അപ്പോൾ ഫിക്സഡ് ഫീൽഡ് ലെങ്ത്, ഇതിനകത്തും ഓൾമോസ്റ്റ് ഓൾ എല്ലാം എന്ത് ചെയ്യുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതൊക്കെ ഓട്ടോമാറ്റിക് ആയിട്ടുള്ള സംഗതികളാണ് ഇതിനകത്ത് ഉണ്ടാവും. അതൊക്കെ ജസ്റ്റ് ക്ലിക്ക് ചെയ്താൽ തന്നെ ആ ഡീറ്റെയിലൊക്കെ ഇതിനകത്ത് വന്ന് കിടക്കും. ഇത് ലൈബ്രറി ഓഫ് കോൺഗ്രസിന്റെ കൺട്രോൾ നമ്പറാണ്, ഇത് ഒ സി എൽ സിയുടെ സിസ്റ്റം കൺട്രോൾ നമ്പർ, അവിടുന്ന് ഡൗൺലോഡ് ചെയ്തുകൊണ്ട് അവരുടെ ഡീറ്റെയിലാണ് ഇതിനകത്ത് ഉണ്ടാവുക. ഇതിനകത്ത് 100 എന്ന് പറയുന്നതാണ്, ഇതിനകത്തും 100 എന്ന് പറയുന്നതാണ് നമ്മളെ ഓദറിന്റെ ചോയ്സ് ഓഫ് ഹെഡിങ്, അതായത് മലയാളത്തിൽ നമ്മൾ ചെയ്യുമ്പോഴും 100 ആണ് അതിന്റെ മെയിൻ എൻട്രി വരിക, അതോറിറ്റിയുടെ മെയിൻ എൻട്രി എന്ന് പറയുന്നത് 100 ആണ് വരിക. അതോറിറ്റി എടുത്ത് എഡിറ്റ് ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലാവും. അതായത് നിങ്ങൾ രണ്ടും വെച്ച് കൺഫ്യൂഷൻ ആകരുത്, ബിബ്ലിയോഗ്രാഫിക് ഫ്രെയിംവർക്ക്, ബിബ്ലിയോഗ്രാഫിക് ഡീറ്റെയിൽസ് കൊടുക്കാൻ ഒരു ഫ്രെയിംവർക്കും അതോറിറ്റി കൊടുക്കാൻ വേറൊരു ഫ്രെയിംവർക്കുമാണ് ഇതിനകത്ത് ഉള്ളത്, മനസ്സിലായല്ലോ. അതോറിറ്റിക്ക് വേറൊരു ഫ്രെയിംവർക്ക് ഉണ്ട്, ബിബ്ലിയോഗ്രാഫിക് ഡീറ്റെയിൽസ് കൊടുക്കുന്ന വേറൊരു ഫ്രെയിംവർക്കും, അപ്പൊ രണ്ടിനും മാർക്ക് ഫ്രെയിംവർക്കുകളുണ്ട്. അപ്പൊ ഞാനിത് എന്ത് ചെയ്തു എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു എന്താ പറയുക, നമ്മുടെ പുറത്തുനിന്നുള്ള ഒരു എന്താ പറയുക ഒരു അതോറിറ്റി ഡൗൺലോഡ് ചെയ്തു, ഇംഗ്ലീഷ് അതോറിറ്റി വാസുദേവൻ നായരുടെ ഡൗൺലോഡ് ചെയ്തു, ഈ ഭാഗം മാത്രം ഞാൻ മലയാളത്തിൽ ടൈപ്പ് ചെയ്തു. അതിനുശേഷം നമ്മുടെ ചോയ്സ് ഓഫ് ഹെഡിങ് നോക്കണം, ചിലയിടത്തൊക്കെ ഡയക്രിറ്റിക്കൽ മാർക്സ് ഒക്കെ ഉള്ള ഇംഗ്ലീഷിൽ, അതായത് കൃത്യം ട്രാൻസ്ലിറ്ററേറ്റ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് അവർക്കറിയാം. ഈ ട്രാൻസ്ലിറ്ററേറ്റ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് വെച്ച് അത് അതിൻ്റെ ഒരു സ്പെസിഫിക് കോഡ് ഉപയോഗിച്ചിട്ടാണ്, അത് അവൈലബിൾ ആണ്, പക്ഷെ അത് ഡയക്രിറ്റിക്കൽ മാർക്കൊക്കെ ഉപയോഗിച്ച് ചെയ്യണമെന്നുണ്ടെങ്കിൽ പ്രയാസമാണ്. പിന്നെ നമ്മുടെ ആളുകളുടെ സെർച്ച് രീതിയും അതുപോലെയല്ല. അപ്പൊ അതുകൊണ്ട് നമുക്ക് സാധാരണ നമ്മൾ ഇംഗ്ലീഷിൽ എങ്ങനെയാണ് എഴുതുന്നത് അത് നമുക്ക് കൊടുക്കണം. അത് നമ്മൾ കൊടുക്കുന്നത് ഒന്ന് ഇതിന്റെ എസെൻഷ്യൽ ഫീൽഡുകൾ ഒന്ന് ഇതാണ്, 100 എന്ന് പറയുന്നതാണ്, അതാണ് മെയിൻ എൻട്രി എന്ന് പറയുന്നത് സാർ. പിന്നെയുള്ളത് 400 ആണ്, സി റെഫറൻസുകളാണ്. ഈ സി റെഫറൻസുകൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ മനസ്സിലാവും എത്രയൊക്കെ വെറൈറ്റി വേരിയസ് ഫോം ആണോ നമ്മളിത് ഉപയോഗിക്കുന്നത്, അത്രയും വേരിയസ് ആയിട്ടുള്ള ആ ഹെഡിങ്ങിനോടുള്ള സമീപനം നമുക്ക് കൊടുക്കാൻ പറ്റും. ഇതാ എം ടി എന്ന് ഇംഗ്ലീഷുകാർ എങ്ങനെയാണ് എം ടി എന്ന് പിന്നെ ട്രാൻസ്ക്രൈബ് ചെയ്തിരിക്കുന്നത്, ഇ എം ടി ഐ എന്നുള്ള നമുക്ക് എം ടി എന്ന് കൊടുക്കാം, അങ്ങനെയും വരും ചെയ്തിട്ടുണ്ടാവും. ഇതാ നമ്മൾ ഇതാ അവിടെ ഞാനിത് മലയാളത്തിൽ എം ടി എന്ന് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതാ വാസുദേവൻ നായർന്ന് കൊടുത്തിട്ടുണ്ട്, ഇതാ പല പല ഫോം ഇതാ എം ടി എന്ന് കൊടുത്തിട്ടുണ്ട്, ഇതാ നായർ എം ടി വാസുദേവൻ, അതായത് ഡിഫറെന്റ് ഫോംസ് ആണ്, കാരണം സി അതായത് സി റെഫറൻസുകളാണ്, ഇത് സി റെഫറൻസുകളാണ്. ഇങ്ങനെ ഒരു സെർച്ച് വന്നു കഴിഞ്ഞാൽ സി പിന്നെ ഇന്ന ഇതിനകത്തേക്ക് പോകാൻ പറയും. ഇതാ നായർ എന്ന് ചെയ്തിരിക്കുന്ന ട്രാൻസ്ക്രൈബ് ചെയ്തിരിക്കുന്നത് കണ്ടില്ലേ, നിങ്ങൾ ശ്രദ്ധിച്ചാറിയാം, ട്രാൻസ്ലിറ്ററേഷൻ അതായത് ദീർഘത്തിന് മുകളിൽ ഡയക്രിറ്റിക്കൽ മാർക്ക് ഉപയോഗിച്ചിരിക്കുന്നു, ആ എന്നുള്ള ആ ശബ്ദത്തിന്
എയുടെ പുറത്ത് ഡയക്രിട്ടിക്കൽ മാർക്ക് ഉപയോഗിച്ചിരിക്കുന്നു. കണ്ടില്ലേ, ഇത് നോക്കൂ, ദീർഘത്തിന് അങ്ങനെ കൊടുത്തിട്ടുണ്ട്. പിന്നെ അങ്ങനെ ഒരുപാട് ഇതാണല്ലേ, ഈടെ ദേവൻ ദേവൻ ദേ എന്നുള്ളതിന് ആ ഈടെ പുറത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പൊ അങ്ങനെയാണ് ട്രാൻസ്ലിറ്ററേഷൻ എന്ന് പറയുന്ന സംഗതികൾ ചെയ്യുന്നത്. ഇതിന്റെ എല്ലാ വേരിയസ് ഫോംസ് കൊടുത്തിട്ടുണ്ട്. അതായത് ഡേറ്റ് അസോസിയേറ്റഡ് വിത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അയാളുടെ ജനന വർഷമാണ് എഴുതിയിരുന്നത്, 1934. ഇനി മരിച്ചിട്ടുണ്ടെങ്കിൽ 1934 അല്ലെങ്കിൽ മരണവർഷവും ഹൈഫൺ ഇട്ടിട്ട് അതിന്റെ തൊട്ടപ്പുറത്ത് ഇതാ വേണമെങ്കിൽ 2050 മരിച്ചിട്ടുണ്ടെങ്കിൽ കേട്ടോ, അദ്ദേഹം മരിക്കാത്തതെന്ന് പറഞ്ഞാൽ ഒരു 50 ഇതിലൊക്കെ ജീവിച്ചിരിക്കട്ടെ. അപ്പൊ 2050 നമ്മൾ ചേർക്കാം. ഇതാണ് ഇതിന്റെ വേരി. നമ്മളപ്പോ ഒരു മല ഇംഗ്ലീഷിൽ നിന്ന് ഡൗൺലോഡ് ചെയ്ത് കഴിഞ്ഞാൽ അത് മലയാളത്തിലേക്ക് നമ്മൾ പരിവർത്തനം ചെയ്യുമ്പോൾ നമ്മുടെ മലയാളം ടൈറ്റിലും അതിനകത്തുള്ള വേരിയിങ് ഫോംസും ആണ് നമ്മൾ കൊടുക്കേണ്ടത്. ഇതാണ് ഇതാണ് അതോറിറ്റിയുടെ ആ എഡിറ്റ് ചെയ്തിട്ടുള്ളത്. ഇനിയിപ്പോ ഇത് നമുക്ക് ഇംഗ്ലീഷിൽ ഉള്ളതുകൊണ്ട് ഇംഗ്ലീഷിലും നമ്മളിത് ചെയ്തിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെയാണ് മൂന്ന് ഫീൽഡുകളാണ്. 100 എന്ന് പറയുന്നിടത്ത് ഒരു ഇമ്പോർട്ടൻ്റ് ആണ് ആ പേരിന്റെ ചോയ്സ് ഓഫ് ഹെഡിങ്. 400 സീ റെഫറൻസ്, പിന്നെ 670 എന്നൊക്കെ പറയുന്ന ഒരു ഇതുണ്ട്. 670 അതായത് ഇത് എവിടെ നിന്നാണ് നിങ്ങൾക്ക്, അതായത് ഇതിന്റെ സോഴ്സ്, നിങ്ങൾക്ക് എവിടെ നിന്നാണ് ഈ ഡാറ്റ കിട്ടിയത് എന്നുള്ളതാണ് പറയുന്നത്. അതിനകത്ത് ഈ ഡാറ്റ കിട്ടിയത് ഒന്ന് അദ്ദേഹത്തിന്റെ ഓതേഴ്സ് അസുരവിത്ത് അല്ലെങ്കിൽ ഹിസ് അസുരവിത്ത് എന്ന് എഴുതും. 1900 അതായത് ടൈറ്റിലും ഇയർ ഓഫ് പബ്ലിക്കേഷൻ, അതായത് ഹിസ് ഗോപുര നടയൻ 1980. പിന്നെ ടൈറ്റിൽ പേജ് ടി പി എന്ന് പറയുന്നത് ടൈറ്റിൽ പേജാണ്. ടൈറ്റിൽ പേജിനകത്ത് ഇങ്ങനെയാണ് കൊടുത്തിട്ടുള്ളത്, എം ടി വാസുദേവൻ നായർ എന്ന് കൊടുത്തിരിക്കുന്നത്, ട്രാൻസ്ക്രൈബ് ചെയ്തിരിക്കുന്നു. ഇതാ ഇത് ഇതാണ് ഹിസ്, അതായത് ഇദ്ദേഹത്തിന്റെ തന്നെ. അതായത് ഒരു ഓദറിനെ എത്രത്തോളം സ്പെസിഫിക് ആയിട്ടാണോ നമ്മൾ ഐഡന്റിഫൈ ചെയ്യപ്പെടുന്നത് അതാണ് ഈ അതോറിറ്റി കൊണ്ട് ഉദ്ദേശിക്കുന്നത്. കാരണം വാസുദേവൻ നായർ എം ടി ഇനിഷ്യനുള്ള പിന്നെ എത്ര കുറെ പേരുണ്ടാവും, എഴുത്തുകാരും ഉണ്ടാവും. അപ്പൊ രണ്ട് വാസുദേവൻ നായർ എം ടി വരുമ്പോൾ എങ്ങനെയാണ് നമ്മൾ ഇതിനെ ഡിഫറൻഷിയേറ്റ് ചെയ്യുക, എങ്ങനെയാണ് ഡിഫറൻഷിയേറ്റ് ചെയ്യുക? ഒന്ന് ഡേറ്റ് ഓഫ് ബർത്ത് വെച്ച്, പിന്നെ രണ്ടാമത്തെ അദ്ദേഹത്തിന്റെ പിന്നെ വർക്കുകൾ വെച്ചിട്ട് ഇങ്ങനെയൊക്കെയാണ്. ഇതാ പിന്നെ ഇത് ഇങ്ങനെ ടൈറ്റിൽ പേജിനകത്ത് ഇങ്ങനെയൊക്കെ കാണുന്നു. പിന്നെ കുറെ കഴിഞ്ഞു കഴിഞ്ഞാൽ അദ്ദേഹത്തിന്റെ ജന്മസ്ഥലം 370 അദ്ദേഹത്തിന്റെ ജന്മസ്ഥലം എഴുതിയിട്ടുണ്ടാവും. 370 ആണ്, അതിന് ഇതിനകത്ത് കാണുന്നില്ല. അദ്ദേഹത്തിന്റെ ജന്മസ്ഥലം എഴുതും. അങ്ങനെ കൂടുതൽ എത്രയ്ക്കോളം സ്പെസിഫിക് ആക്കാൻ പറ്റുമോ അത്രത്തോളം ചെയ്യാൻ പറ്റും. അതായത് ദൂസരി ഭാര്യ എന്ന് പറയുന്നത് ഒരു ഹിന്ദി ട്രാൻസ്ലേഷനകത്ത് നിന്നും അദ്ദേഹത്തിന്റെ പേര് കണ്ടിട്ടുണ്ട്. അതാ പേജ് 4, അതാ പി 4 ഓഫ് കവർ, അതാ ബാക്ക് കവറിലായിരിക്കും. ജൂലൈ 15, 1933 കണ്ടിട്ടുണ്ട്, അങ്ങനെയും കണ്ടിട്ടുണ്ട്. കാരണം അദ്ദേഹത്തിന്റെ എത്രത്തോളം സ്പെസിഫിക് ആക്കാൻ പറ്റുമോ അത്രത്തോളം സ്പെസിഫിക് ആക്കുക എന്നുള്ളതാണ് ഇതുകൊണ്ട് ഈ അതോറിറ്റി ഫയൽ കൊണ്ട് ഉദ്ദേശിക്കുന്നത് തന്നെ. അപ്പോ അദ്ദേഹത്തിന്റെ ഹെഡിങ് എസ്റ്റാബ്ലിഷ് ചെയ്യണമെന്നുണ്ടെങ്കിൽ എന്ത് പറഞ്ഞു പിന്നെ കൃത്യമായിട്ട് കാര്യങ്ങൾ പറയാം, അത് ചെയ്യാം. ധനിതാ നമ്മളിതായി ഹെഡിങ്ങൾ ഇത് നോക്കിക്കോളൂ. ഇതിനകത്തും മലയാളത്തിന്റെ ഒന്ന് ചേർക്കാനുണ്ട്. ഇത് നോക്കൊന്ന് എഡിറ്റ് ചെയ്തിട്ട് ഇംഗ്ലീഷ് ചെയ്തിട്ടുണ്ടെങ്കിലും മലയാളത്തിലും സെർച്ച് ചെയ്യുമ്പോൾ വരണം എന്നുണ്ടെങ്കിൽ അദ്ദേഹത്തിന്റെ മലയാളത്തിൽ കൂടി ഇതിനകത്തൊന്ന് എഡിറ്റ് ചെയ്ത് ചേർക്കണം. എം ടി എന്ന് മാത്രമേ ചേർത്തിട്ടുള്ളൂ, എം ടി വാസുദേവൻ നായർ എന്ന് തന്നെ ചേർക്കണം. എം ടി വാസുദേവൻ നായർ എന്നൊന്ന് ചേർക്കാനുണ്ട്. ഞാനിതൊന്ന് ഈ ഇതൊന്ന് എഡിറ്റ് ചെയ്യാണ്, ഇംഗ്ലീഷിലുള്ള അതോറിറ്റി ഒന്ന് എഡിറ്റ് ചെയ്യാണ്. നമുക്കൊരു സി റെഫറൻസ് കൂടി കൊടുക്കാം. ഇതിന്റെ 100 ഇംഗ്ലീഷിലാണ് കിടക്കുന്നത്. അതായത് ഇംഗ്ലീഷിൽ വാസുദേവന്മാരുടെ പുസ്തകങ്ങൾ കൊടുക്കുമ്പോൾ അതിന് കൊടുക്കേണ്ട അതോറിറ്റി ആണ് ഇത്. അപ്പൊ നമ്മളിത് എന്ത് ചെയ്തു, അടുത്ത ഈ 400 എന്ന് പറയുന്നിടത്ത് നമുക്ക് ഒരു അതവിടെ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, സി റെഫറൻസ് കൊടുത്തിട്ടുണ്ട്, കറക്റ്റ്. അത് അതിനകത്ത് കാണുന്നില്ല, എന്താണെന്ന് നോക്കാം. ഇത് കൊടുത്തിട്ടുണ്ട്, അപ്പോൾ അതിനകത്തെന്തോ ഡിസ്പ്ലേയിൽ വരുന്നില്ല, അത് നോക്കാം.
കൊടുത്തിരിക്കുന്ന ഫീൽഡ് മാറിപ്പോയിട്ടുണ്ടോ സംശയം. ഫീൽഡ് നോക്കട്ടെ, വലുതാക്കി കണ്ടാൽ മാത്രമേ. ഓക്കെ, അത് എ എന്ന് പറയുന്നതാണ് നമ്മൾ കൊടുക്കേണ്ടിയിരുന്നത്, ഡബ്ല്യു ആയതുകൊണ്ടാണ് നമ്മൾ. ഓക്കെ, നമുക്ക് ഡിലീറ്റ് ചെയ്യാം. ഒരു ഇതും കൂടി ഉണ്ടാക്കാം, ഒരു ഡ്യൂപ്ലിക്കേറ്റ് ചെയ്തു. എ 1994 ഹൈഫൺ, അതുകൊണ്ടാണ് നമുക്ക് നേരത്തെ സെർച്ച് ചെയ്തപ്പോൾ എനിക്ക് തന്നെ വരാഞ്ഞത് എന്ന് എനിക്ക് തോന്നുന്നു. ഓക്കെ, നമ്മളിത് എഡിറ്റ് ചെയ്തിട്ടുണ്ട്. നമുക്കിതൊന്ന് റിഫ്രഷ് ചെയ്ത് നോക്കാം. ഓക്കെ, ഇത് ഇവിടെ വന്നു, ഇവിടെയും വന്നിട്ടുണ്ട്. എം ടി എന്ന് ചേർത്തിട്ടുണ്ട്. ഇതവിടെ വാസുദേവൻ നായർ എം ടി. ഈ ഇതുപോലെ എത്രയും വിശദമായിട്ട് വേണോ ചേർക്കണോ അത് അത്രയും ചേർക്കണം. ഞാൻ ഇത് അതോറിറ്റി, അതായത് ഓദർ അതോറിറ്റി, നമുക്ക് എപ്പോഴും മലയാളത്തിനകത്തും ഒക്കെ വേണ്ടി വരും. ഇതിൻ്റെ മൂന്ന് ഫീൽഡുകളാണ് നമുക്ക് പ്രധാനപ്പെട്ട് വേണ്ടത്. ഓദറിൻ്റെനകത്ത് മൂന്ന് അതോറിറ്റിയാണ് പ്രധാനപ്പെട്ടതായിട്ട് നമുക്ക് വേണ്ടത്. ഇത് നമ്മൾ പരക്കെ എല്ലാവരും ചെയ്ത് കഴിഞ്ഞാൽ പ്രശ്നമായിരിക്കും. അപ്പോൾ അതുകൊണ്ട് തൽക്കാലം എല്ലാവരും അതോറിറ്റി കയറിയിട്ട് ചെയ്യേണ്ട. ഉള്ള അതോറിറ്റി നമ്മൾ ഇതിനകത്ത് അപ്ലോഡ് ചെയ്യുമ്പോൾ നമുക്ക് ഇത് ചേർക്കാം. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഫാസ്റ്റിനകത്ത് നിന്ന് കോപ്പി ചെയ്തിട്ട് എവിടെയെങ്കിലും ചേർക്കണം എന്നുണ്ടെങ്കിൽ ചേർക്കാം. പിന്നെ അത് അതോറിറ്റി ഉണ്ടാക്കുമ്പോൾ അത് നമുക്ക് ലിങ്ക് ചെയ്യാവുന്നതാണ്. ഇതാണ് നമ്മൾ ഇതിൻ്റെ അകത്ത് ചെയ്യുന്നത്. ഇനി ഇത് നമുക്ക് ഇവിടെ വി കെ എന്നിൻ്റെ ഒരു അതോറിറ്റി ഉണ്ട്. അപ്പം നമുക്ക് വി കെ എന്നിൻ്റെ ഒരു അതോറിറ്റി നമുക്ക് നോക്കാം. വി കെ എൻ സെർച്ച് ചെയ്ത് എല്ലാ ഹെഡിങ്ങും സെർച്ച് ചെയ്തു. കാരണം നമ്മൾ കൊടുക്കുന്ന പോലെയല്ല വി കെ എൻ എന്ന് ട്രാൻസ്ക്രൈബ് ചെയ്തിട്ടുള്ളത്. നിങ്ങൾ നോക്കൂ, വി കെ എൻ ട്രാൻസ്ക്രൈബ് ചെയ്തിരിക്കും. നമ്മൾ എല്ലാ ഹെഡിങ്ങും, അതായത് ഇത് ഇവിടെ നിങ്ങൾക്ക് സെർച്ച് നമുക്ക് നോക്കണ്ട മനസ്സിലാവും. ഇതാ ഒന്ന്, ഇതാ ഡിഫോൾട്ട് സെർച്ച് മെയിൻ ഹെഡിങ്. ശ്രദ്ധിക്കൂ, അതായത് ഡോളർ എ എന്ന് പറയുന്നത്, അതായത് $100 എ എന്ന് പറയുന്നിടത്തുള്ള മാത്രമേ വരുള്ളൂ ഇവിടെ വെച്ച് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ. ഈ വി കെ എൻ ഇവിടെ വെച്ച് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ വരില്ല. കാരണം അതിനകത്ത് ചോയ്സ് ഓഫ് ഹെഡിങ് എന്ന് പറയുന്നത് ഇങ്ങനെയല്ല. ചോയ്സ് ഓഫ് ഹെഡിങ് ഇങ്ങനെയല്ല. അപ്പൊ എന്ത് ചെയ്യും നമുക്ക്? നമുക്ക് ഇങ്ങനെ കൊടുത്ത് കൊടുത്തില്ലെങ്കിൽ നമ്മൾ തിരിച്ചു തന്നെ കൊടുക്കണം. അല്ല, ഇത് നമ്മൾ കാണണമെന്നുണ്ടെങ്കിൽ സെർച്ച് ഓൾ ഹെഡിങ് കൊടുത്തു കഴിഞ്ഞാൽ ഈ എല്ലാ ഹെഡിങ്, അതായത് 400-നകത്തുള്ള സി ഹെഡിങ്സ് എല്ലാം നമുക്ക് വരും. അപ്പൊ നമ്മൾ സാധാരണ നമ്മുടെ ഒരു യൂസേഴ്സിന്റെ അപ്രോച്ച് എനിക്ക് തോന്നുന്നത് മിക്കവാറും ഈ ഞാൻ ഈ ടൈപ്പ് ചെയ്ത പോലെ ആയിരിക്കും, വി കെ എൻ ആയിരിക്കും. ഓക്കെ, അപ്പൊ അതുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഇത് നമുക്ക് മാറ്റിയിട്ട് സാധാരണ വി കെ എൻ എന്ന് നമുക്ക് കൊടുക്കാം. അപ്പൊ അതിനുവേണ്ടി നമുക്ക് ഇത് മാത്രമല്ല, ഇത് ഒരു ഈ അതോറിറ്റി ഒന്ന് ചെറുതായിട്ട് എഡിറ്റ് ചെയ്ത് ചേർക്കുകയായിരിക്കും നന്നായി. കാരണം അല്ലെങ്കിൽ നമുക്ക് സ്പെസിഫിക് സെർച്ച് കിട്ടുമോ എന്ന് എനിക്ക് സംശയമാണ്. ആളുകളുടെ യൂസറുടെ അപ്രോച്ച് വി കെ എന്നിൻ്റെ സാധാരണ വി കെ എൻ ആയിരിക്കും നമ്മുടെ ഒരു യൂസർ അപ്രോച്ച്. അപ്പൊ നമ്മൾ ആ അപ്രോച്ച് വെച്ചിട്ട് നമ്മൾ ചെയ്യുകയായിരിക്കും നല്ലത്. അപ്പൊ നമുക്കിതൊന്ന് എന്ത് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ അതോറിറ്റി വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് മലയാളത്തിലും കൂടി ഒന്ന് ആക്കാൻ വേണ്ടിട്ട് ആക്ഷൻസ് എഡിറ്റ് ചെയ്യാം. നമ്മൾ ഇത് ഇതിന്റെ അതോറിറ്റി, അതായത് പ്രധാന ഫീൽഡ് 100 ആണ്. ഇത് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യാം? നമുക്കിത് വേണമെന്നുണ്ടെങ്കിൽ വി കെ എൻ നമ്മൾ ആ ഒരു ഫോമിൽ നമ്മൾ ടൈപ്പ് ചെയ്യാൻ കഴിയില്ല. അപ്പൊ അതുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം, ഇത് മാറ്റിയിട്ട് ഇങ്ങനെയാണ് ഓൾമോസ്റ്റ് അദ്ദേഹത്തിന്റെ എല്ലാ പുസ്തകത്തിനകത്തും ഉണ്ടാവുക വി കെ എന്ന്. ഇംഗ്ലീഷിൽ വേണമെന്നുണ്ടെങ്കിൽ ഇങ്ങനെയും ടൈപ്പ് ചെയ്യാം. അത് ശരിക്കും എനിക്ക് തോന്നുന്നത്
മലയാളത്തിൽ നമ്മൾ ചെയ്യുകയാണെങ്കിൽ ഓക്കെ എന്ന് ടൈപ്പ് ചെയ്തു അടുത്തുള്ള ഇത് സേവ് ചെയ്തു ഇത് മലയാളമാണ് ഇനി നമ്മൾ നേരത്തെ കട്ട് ചെയ്ത നമ്മളിവിടെ ഒരു ഫീൽഡ് ഒന്നുകൂടി ഡ്യൂപ്ലിക്കേറ്റ് ചെയ്യുക 400 എന്ന് പറയുന്ന ഡ്യൂപ്ലിക്കേറ്റ് ചെയ്യുക നമ്മൾ നേരെ വി കെ എൻ കൊടുക്കുക 1933 അദ്ദേഹം എന്നാണ് മരിച്ച് മലയാളം ആയതുകൊണ്ടാണ് 1933 വി കെ എന്നിന്റെ ചരമദിനം എന്നായിരുന്നു സെർച്ച് ചെയ്ത് നോക്കാം വി കെ എൻ റൈറ്റർ നോക്കാം വിക്കിപീഡിയക്കകത്ത് ഉണ്ടാവും അതാ 2004 അദ്ദേഹം വി കെ എൻ മരിച്ചിട്ടുണ്ട് അപ്പൊ നമുക്കത് അവിടെ എല്ലാ ഇടത്തും നമ്മൾ ചേർക്കണത് കാരണം ഇത് നേരത്തെ ഉണ്ടാക്കിയത് കൊണ്ടായിരിക്കും നമ്മൾ ഈ ഫീൽഡ് മോഡിഫൈ ചെയ്യുമ്പോൾ അദ്ദേഹത്തിന്റെ പിന്നെ പേരിന്റെ വേരിയേഷൻ നിങ്ങൾ ശ്രദ്ധിച്ചു വന്നിരിക്കണം വടക്കേ കൂട്ടാലെ നാരായണൻ നായർ എന്നാണെന്ന് തോന്നുന്നു അദ്ദേഹത്തിന്റെ ശരിക്കും വടക്കേ കൂട്ടാലെ നാരായണൻ പക്ഷെ എന്താ വേറെ ഉണ്ട് വേലന്തോട കൂട്ടാല നാരായണൻകുട്ടി എന്നുള്ള വേറൊരു പേരും കൂടി അദ്ദേഹത്തിന് ഒറിജിനൽ ഉണ്ടോ എന്നത് ഇവരിതിനകത്ത് ഈ സോഴ്സ് ഒക്കെ വെച്ചിട്ടാണ് എടുക്കുന്നത് ഇനി നമുക്ക് അതൊക്കെ ഒന്ന് നോക്കിക്കഴിഞ്ഞാൽ 2004 അദ്ദേഹം മരിച്ചിട്ടുണ്ട് വടക്കേ കൂട്ടാല നാരായണൻകുട്ടി നായർ ഇതാ വി കെ എൻ നമ്മളിതിന്റെ വേരിയസ് ഫോംസ് കൊടുത്തിട്ട് ഇത് കൃത്യമാക്കിയാൽ മാത്രമേ നമുക്ക് ഇത് ചെയ്യാൻ കഴിയൂ നമ്മള് ഇത് വേണമെന്നുണ്ടെങ്കിൽ നമുക്കൊന്ന് സേവ് ചെയ്യാം വേറെ വി കെ എൻ എന്ന് കൊടുത്തിട്ടുണ്ട് വി കെ എൻ കൊടുത്തു ഓക്കെ എല്ലാ ബാക്കി എല്ലാ പോസിബിൾ കോമ്പിനേഷൻ എല്ലാം ഇവിടെ ഉണ്ട് ഓക്കെ ഇവിടെ എഡിറ്റ് ചെയ്യുമ്പോൾ ഇതിനകത്തൊരു ചോദ്യം ചോദിക്കാം കൺട്രോൾ നമ്പർ ഐഡന്റിഫയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കത് ഇല്ലാത്തതുകൊണ്ട് ഒ സി എൽ സി ഇല്ലാത്തതുകൊണ്ട് നമുക്ക് ഞാൻ വെറുതെ ഇവിടെ ഇവിടെ കൊടുത്താണ് ഇത് ശരിക്കും ആ കൺട്രോൾ നമ്പർ ഐഡന്റിഫയർ കൂടി കിട്ടിയാൽ മാത്രമേ നമുക്കിത് ചെയ്യാൻ പറ്റൂ എന്താ ഇത് സെർച്ച് ആയിട്ടുണ്ട് ഓക്കെ ഇത് കണ്ടാൽ നിങ്ങൾക്ക് അറിയാം ഇത് സെർച്ച് ആയി ഇത് റെഡി ആയിട്ടുണ്ട് വി കെ എൻ എന്ന് കൊടുത്തിട്ടുണ്ട് ബാക്കി എല്ലാ ഡീറ്റെയിലും ഇവിടെ ഉണ്ട് ഇനി നമുക്കിത് ഇംഗ്ലീഷിൽ അദ്ദേഹത്തിന്റെ പുസ്തകം ഉണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം ഇംഗ്ലീഷിലും ഇതുപോലെ ഒരു അതോറിറ്റി ചോയ്സ് ഓഫ് ഹെഡിങ് വി കെ എൻ വേണ്ടിയിട്ട് നമുക്ക് എന്ത് ചെയ്യാം വേണമെന്നുണ്ടെങ്കിൽ നമുക്കൊരു ഇത് നമുക്ക് എഡിറ്റ് ഡ്യൂപ്ലിക്കേറ്റ് ചെയ്യാം ഇത് നമുക്ക് എഡിറ്റ് ബട്ടണിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ എഡിറ്റ് ആസ് എ ന്യൂ എന്ന് കൊടുക്കാം നമ്മൾ ഈ കൊടുത്തത് ഇത് 100 കൊടുക്കണം 100-നകത്ത് നമുക്ക് എന്താ വേണ്ടത് വി കെ എൻ എന്നാണ് അപ്പൊ നമുക്കിത് തൽക്കാലം ഇത് കോപ്പി ചെയ്ത് വെക്കാം ഇത് കോപ്പി ചെയ്തിട്ട് വി കെ എൻ എന്ന് കൊടുക്കാം എന്നിട്ട് 400 നമുക്ക് മലയാളത്തിലുള്ള വി കെ എൻ കൊടുക്കാം ഇതും കോപ്പി പേസ്റ്റിന്റെ ആവശ്യം വരുന്നുള്ളൂ പലതിനകത്തും ഇനി വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഇനിയും വേണമെന്നുണ്ടെങ്കിൽ അദ്ദേഹത്തിന്റെ ഫുള്ളർ ഫോം ഓഫ് നെയിം നമുക്ക് കൊടുക്കാം അത് നമ്മൾ കൊടുത്തിട്ടില്ല വി കെ എന്നിന്റെ ഫുള്ളർ ഫോം എന്താണ് രണ്ടിടത്തും കൊടുക്കണം മറ്റടത്തും കൊടുക്കണം നമ്മളൊന്നുകൂടി കൊടുക്കണം ഓക്കെ സോറി നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇതാ ഗൂഗിളിന്റെ ഇത് ഉപയോഗിക്കാം ഞാനത് ഇവിടെ ഉപയോഗിക്കുന്നു ട്രാൻസ്ലിറ്ററേഷൻ അപ്പൊ ഞാൻ എനിക്ക് ഓൾറെഡി ഒരു കീബോർഡ് എനേബിൾ ചെയ്തിട്ടുള്ളതുകൊണ്ട് സോറി അത് വടക്കേ
നോക്കണം നിങ്ങൾ അത് ട്രാൻസ്ലിറ്ററേറ്റ് ചെയ്യുമ്പോൾ വടക്കെ കൂട്ടാലെ കൂട്ടാളിയല്ല കൂട്ടാലെ നാരായണൻ നാരായണ വടക്കേ കൂട്ടാലെ നാരായണൻ കുട്ടി നായർ ഇത് നമുക്ക് വേണമെങ്കിൽ ഇത് ശരിക്ക് കൊടുത്തിരിക്കുന്നത് ഇത് സീറോ എന്നാണ് കൊടുക്കുന്നത് വണ്ണല്ല ഇത് നമ്മൾ ഡയറക്റ്റ് ആയിട്ടാണ് കൊടുത്തിരിക്കുന്നത് അതുകൊണ്ടാണ് ഇതിൻ്റെ ഇയർ ഓഫ് ബർത്ത് ഓക്കെ ഇവിടെ പേസ്റ്റ് ചെയ്യുന്നു ഇനി വേണമെന്നുണ്ടെങ്കിൽ ഇത് ഇതിങ്ങനെ മാത്രമല്ല നാരായണൻകുട്ടി നായർ വടക്കെ കൂട്ടാലെ എന്നുകൂടി അതോറിറ്റിയിൽ നമ്മൾ കൊടുക്കണം നമ്മൾ എന്ത് ചെയ്യുന്നു നാരായണൻകുട്ടി നായരാണ് വടക്കേ കൂട്ടാലെ ഇനി വടക്കേ കൂട്ടാലെ നാരായണൻ കുട്ടി എന്ന് മാത്രമേ ഉള്ളൂ എന്നുണ്ടെങ്കിൽ അതിനും നമ്മളൊരു ഒരു സി റെഫറൻസ് കൊടുക്കണം ഇയർ ഓഫ് ബർത്ത് ഇയർ ഓഫ് ഡെത്ത് എല്ലായിടത്തും കൊടുക്കണം ഇതൊക്കെ ഇവിടെ വണ്ണാണ് ഓക്കെ നിങ്ങൾക്കിതിൻ്റെ കോംപ്ലിക്കേഷൻ ആണെന്നുണ്ടെങ്കിൽ അതും സിംപ്ലിസിറ്റി ആണെന്നുണ്ടെങ്കിൽ അതിൻ്റെ എളുപ്പവും നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് കാരണം ഡയറക്റ്റ് ഇതില്ലാത്തതുകൊണ്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് എന്താണെന്ന് അപ്പോൾ ലൈവ് ഫീഡ്ബാക്ക് കിട്ടുന്നില്ല ഇത് നമ്മൾ നമുക്ക് എന്താ സേവ് ചെയ്യാം ഇതെനിക്ക് തോന്നുന്നത് ഇത് ഇതിനകത്ത് ഇത് ഇംഗ്ലീഷിലുള്ള സാധനമാണ് നമുക്ക് മലയാളത്തിലുള്ളതാണെന്നുണ്ടെങ്കിൽ മലയാളത്തിനകത്തു കൂടി ഒന്ന് എഡിറ്റ് ചെയ്ത് തീർക്കും അതാ ഈ മലയാളത്തിനകത്തു കൂടി നമുക്കൊന്ന് എഡിറ്റ് ചെയ്ത് തീർക്കാം നമ്മൾ ബാക്കി കുറച്ച് കാര്യങ്ങൾ ചെയ്തിട്ടില്ല ഇവിടെ ഇംഗ്ലീഷിൽ മാത്രമേ ഉള്ളൂ വി കെ എന്ന് മാത്രമേ നമ്മൾ ചേർത്തിട്ടുള്ളൂ നമ്മൾ ഒരു ഓരോ ഫീൽഡിലൂടി ആഡ് ചെയ്യുന്നു എന്താണ് ആഡ് ചെയ്യുന്നത് അദ്ദേഹത്തിൻ്റെ ഡിഫറെൻറ്റ് ഫോംസ് ഓഫ് നെയിം ഓക്കെ ഇത് 1993 ഇംഗ്ലീഷിലുള്ളതും കൂടി കൂടെ ചേർത്തു ഒന്നുകൂടി ചേർക്കാം എക്സ് എല്ലാം കോപ്പി പേസ്റ്റ് ചെയ്താൽ മതി ഒരിക്കൽ ഒരു സ്ഥലത്ത് ഇത് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ബാക്കി എല്ലായിടത്തും നമുക്കത് ചേർക്കാം കൺട്രോൾസ് ഓഫ് ഫീൽഡ് കൊടുക്കാൻ പറയുന്നു
നമ്മൾ സെർച്ച് ചെയ്തു. നമുക്കിനി വേണമെന്നുണ്ടെങ്കിൽ ഇവിടെ വി കെ എൻ എന്ന് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ വി കെ എൻ കിട്ടിയിട്ടുണ്ട്. വി കെ എൻ കിട്ടിയിട്ടുണ്ട്. റോൾ ഹെഡിങ് കൊടുത്തു കഴിഞ്ഞാൽ മെയിൻ ഹെഡിങ് കൊടുക്കുമ്പോൾ നമുക്ക് എത്ര കിട്ടുക നോക്കാം. ഇതാ നിങ്ങൾ അതോറിറ്റി കണ്ടു കഴിഞ്ഞാൽ അതോറിറ്റി സെർച്ച് എല്ലാ ഹെഡിങ്ങും കൂടി ചേർക്കുമ്പോൾ രണ്ടും വരും. കാരണം എല്ലാ ഹെഡിങ്ങും കൂടി ചേർത്താൽ മാത്രമേ നമുക്ക്, നിങ്ങൾ നോക്കുമ്പോൾ മെയിൻ ഹെഡിങ് മാത്രം ചേർത്ത് കഴിഞ്ഞാൽ നമുക്ക് ചിലപ്പോൾ കിട്ടിയില്ല എന്ന് വരും. അപ്പോൾ അതുകൊണ്ട് എന്ത് ചെയ്യണം, നിങ്ങൾ എല്ലാ ഹെഡിങ്ങും നിങ്ങൾ എല്ലാ ഇതും കൂടി സെർച്ച് ചെയ്യണം. നിങ്ങൾ അതോറിറ്റി സെർച്ച് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഒരുപാട് ഹെഡിങ്സിൻ്റെ ചോയ്സ് അവിടെ വരും. നമ്മൾ സാധാരണഗതിയിൽ മെയിൻ ഹെഡിങ് മാത്രം സെർച്ച് ചെയ്യും. അപ്പോൾ ചിലപ്പോൾ നമുക്ക് കിട്ടിയെന്ന് വരില്ല. അപ്പോൾ എന്ത് ചെയ്യണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ ഉപേക്ഷിക്കരുത്. അത് ഇല്ലാന്ന് കരുതി നിങ്ങൾ വേറെ അതോറിറ്റി ക്രിയേറ്റ് ചെയ്യാനോ അതിനൊന്നും നിങ്ങൾ പോകരുത്. അപ്പോൾ അടുത്തതിന് നിങ്ങൾ ചെയ്യണം. ഇതുപോലെ തന്നെ നമുക്ക് എന്താ പറയുക, ഒരു ബഷീറിൻ്റെ ഒരു ഇത് നമുക്ക് നോക്കാം. ബഷീർ, വൈക്കം മുഹമ്മദ് ബഷീർ. ബഷീറിൻ്റെ എൻട്രി ചെയ്തിരിക്കുന്നത് ഇങ്ങനെയാണ് കേട്ടോ. ഇത്രയും വൈവിധ്യത്തോടു കൂടിയാണ് ഇത് ചെയ്തിരിക്കുന്നത്. അപ്പോൾ നമുക്ക് വേണ്ടത്, നമുക്ക് നമ്മൾ ഇങ്ങനെയല്ല, ഒരു ഇംഗ്ലീഷിലാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഒരു നമുക്ക് ഈ ട്രാൻസ്ക്രൈബ് ചെയ്തത് നമ്മൾ ഇങ്ങനെയല്ല ചെയ്തു. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് ഇത് വേണമെന്നുണ്ടെങ്കിൽ അതോറിറ്റി ഒന്ന് എഡിറ്റ് ചെയ്ത് മലയാളത്തിന് വേണ്ടിയിട്ടാണ്. ഇതുപോലെ ഹിന്ദിക്കും ഇതുപോലെ തന്നെയാണ്. നമ്മൾ ഡൗൺലോഡ് ചെയ്ത് കഴിഞ്ഞാൽ ഹിന്ദിക്കാണെന്നുണ്ടെങ്കിൽ, സംസ്കൃതത്തിനൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമ്മൾ ഇതുപോലെ തന്നെയാണ് ചെയ്യേണ്ടത്. ഇത് ഇതിനുള്ളിൽ നമുക്ക് വേണമെന്നാണ്. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ചോദിക്കാം. നിങ്ങളുടെ മൈക്ക് ഓൺ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് സംശയം ചോദിക്കാവുന്നതാണ്. മൈക്ക് ഓൺ ആക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് സംശയം ചോദിക്കാം. ഇത് കാരണം ഇതൊരു നമ്മളിപ്പോഴത്തെ ഈ ഓൺലൈൻ ക്ലാസ് തന്നെ നമുക്കൊരു റേഡിയോ പോലെ തന്നെയാണ്. റേഡിയോ കേൾക്കുന്ന പോലെ തിരിച്ചങ്ങോട്ടൊന്നും പറയാൻ പറ്റാത്തൊരു അവസ്ഥയുണ്ട്. പക്ഷെ നിങ്ങൾക്ക് ഇതിനകത്ത് ഗൂഗിൾ മീറ്റിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, നിങ്ങൾക്ക് തിരിച്ച് പറയാം. നിങ്ങൾക്ക് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ മൈക്ക് ഓൺ ആക്കിയാൽ മതി. മൈക്ക് ബട്ടൺ ഉണ്ട്. ആ മൈക്ക് ബട്ടൺ ഇപ്പൊ മ്യൂട്ടിലായിരിക്കും കിടക്കുക. നിങ്ങൾക്ക് ഓൺ ആക്കിയിട്ട് ഒന്നുകിൽ ഡയറക്റ്റായിട്ട് ചോദിക്കാം. അതായത് മനസ്സിലാകാത്തുണ്ടെങ്കിൽ ചോദിക്കാം, മനസ്സിലായില്ല എന്ന് തന്നെ പറയാം. വീണ്ടും ഒന്ന് പറയാം, അതോറിറ്റിയെ കുറിച്ച് വീണ്ടും ഒന്നും കൂടി പറയാം. ഞാനിവിടെ സ്പെസിഫിക് ആയിട്ട് ചെയ്യുന്നത് ഓദർ അതോറിറ്റിയാണ്. അപ്പോൾ ഓദർ അതോറിറ്റി ആണെന്നുണ്ടെങ്കിൽ നമുക്കത് ഒന്നുകൂടി ചോദിക്കാം. അല്ല, എവിടെയെങ്കിലും ഞാൻ വെച്ച് കുറച്ച് ഓവർ സ്പീഡിൽ ഇങ്ങനെ പറഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ അതുകൊണ്ടാണ് നിങ്ങളോട്. പ്രത്യേകിച്ചൊന്നും ഇല്ലാത്തതുകൊണ്ട്, അതായത് നിങ്ങൾക്ക് ഒന്നും മനസ്സിലായില്ല എന്നുണ്ടെങ്കിൽ അതും പറയാം കേട്ടോ. കാരണം അതിനകത്ത് നമ്മുടെ എല്ലാവരും സുഹൃത്തുക്കളാണ്, അതുകൊണ്ട് അതിനകത്ത് മടി വിചാരിക്കേണ്ട കാര്യമില്ല. ഹലോ ഹലോ, അങ്ങനെ ഉണ്ടാവരുത്. ഹലോ, നിങ്ങൾക്ക് ചോദിക്കാവുന്നതാണ്. ഹലോ, കേൾക്കുന്നുണ്ടോ മോനേട്ടാ? ഇങ്ങോട്ട് കേൾക്കുന്നില്ല, ആരോ എന്തോ പറയുന്നുണ്ടോ. എവിടെയെങ്കിലും വെച്ച് ബ്രേക്ക് ചെയ്ത് വീണ്ടും പറയണമെന്നുണ്ടെങ്കിൽ ഒന്നുകൂടി പറയാവുന്നതാണ്. ഓക്കെ, എല്ലാവർക്കും മനസ്സിലായി എന്ന് തന്നെയാണ് ഞാൻ ഇതിനകത്ത് നിന്ന് മനസ്സിലാകേണ്ടത്. കാരണം വേറെ ഫീഡ്ബാക്ക് ഒന്നും ഇല്ലാത്തതുകൊണ്ട് എല്ലാവർക്കും മനസ്സിലായി എന്നുള്ളതിനകത്ത് തന്നെ നമുക്ക് മുന്നോട്ട് പോകാം. ഇത് ഞാൻ
ഇവിടെ ഈ ഒരു അതോറിറ്റി കൂടി ഞാൻ ഒന്ന് എഡിറ്റ് ചെയ്യുന്ന ഞാൻ വേണമെന്നുണ്ടെങ്കിൽ പറയാം. നമ്മളിത് ഈ വൈക്കം മുഹമ്മദ് ബഷീറിന്റെ ഒരു നമ്മുടെ നേരത്തെ ഭയങ്കര പരാതി ഉണ്ടായിരുന്നു, വാസുദേവൻ നായരുടെ മാത്രമാണ് പറയണമെന്ന്. അപ്പോ വൈക്കം മുഹമ്മദ് ബഷീറിന്റെ കൂടി നമ്മളൊന്ന് പറഞ്ഞിട്ടാണ് തുടങ്ങാം. ഓക്കെ, ഇതാണ് അതോറിറ്റി, ഓദർ അതോറിറ്റി. നമുക്ക് ഓദർ അതോറിറ്റിയിൽ പോയി സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ ഇവിടെ പോയാൽ മതി. ഇതാ മുകളിൽ പോയി കഴിഞ്ഞാൽ മോർ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അതോറിറ്റീസ് കാണാം. ഹലോ, ഒരു സംശയം. അപ്പൊ നമ്മള് വാസുദേവൻ നായരുടെ പലതരത്തിലുള്ള എൻട്രി വരാതെ ചെയ്യാൻ വേണ്ടിട്ടാണ് നമ്മൾ അതോറിറ്റി ക്രിയേറ്റ് ചെയ്യുന്നത്. അതെ, ഒരു കാറ്റലോഗ് ബിബ്ലിയോഗ്രഫിയിൽ സെർച്ച് ചെയ്യുന്ന സമയത്ത് വാസുദേവൻ നായർ എന്നുള്ളത് ഇപ്പൊ ഓരോരുത്തരും ചെയ്തത് ഓരോ രീതിയിലാണ്. അതെല്ലാം ഇപ്പൊ വെബ്സൈറ്റിൽ നമ്മളിങ്ങനെ ഫിൽട്ടർ ചെയ്യുന്ന സമയത്ത്, ഡിഫൈൻ ചെയ്യുന്ന സമയത്ത് കാണിക്കും, അത് ഒഴിവാക്കണം എന്നുള്ളതുകൊണ്ടാണ് ചെയ്യുന്നത്. അങ്ങനെയാണെങ്കിൽ ഒരു അതോറിറ്റി ക്രിയേറ്റ് ചെയ്ത സമയത്ത് തന്നെ നമ്മൾ പല ഫോമുകളും മലയാളവും ഇംഗ്ലീഷും കൊടുത്തിട്ടുണ്ട് അല്ലേ? അപ്പൊ അങ്ങനെയാണെങ്കിൽ മലയാളത്തിന് വേറെയും ഇംഗ്ലീഷിന് വേറെയും വേറെ വേറെ അതോറിറ്റി ഉണ്ടാക്കേണ്ട കാര്യം എന്താണ്? അല്ലാതെ നമ്മളെ ചോയ്സ് ഓഫ് ഹെഡിങ് ഉണ്ടല്ലോ, നമ്മളെ മെയിൻ എൻട്രി ഹെഡിങ്. ഇപ്പൊ ഒരു ഇംഗ്ലീഷിൽ ഒരു പുസ്തകം ഉണ്ടാക്കുമ്പോ ഇംഗ്ലീഷിൽ അതിന്റെ ചോയ്സ് ഓഫ് ഹെഡിങ് എന്ന് പറഞ്ഞാൽ ഇംഗ്ലീഷിൽ തന്നെ വേണ്ടേ? അത് മലയാളത്തിൽ നമുക്ക് ടൈപ്പ് ചെയ്യാൻ പറ്റില്ല. ഒരു ട്രാൻസ്ലേറ്റഡ് ബുക്കാണെന്ന് വിചാരിക്കുക, വാസുദേവൻ നായരുടെ പുസ്തകം ഇംഗ്ലീഷിലാണ്. അപ്പൊ ഇംഗ്ലീഷിലാണെന്നുണ്ടെങ്കിൽ നമുക്കത് അങ്ങനെയല്ലേ ചെയ്തു ചെയ്താലേ പറ്റൂ. അതൊന്ന് കാറ്റലോഗിലേക്ക് നേരിട്ട് കണക്ട് ചെയ്യുന്ന കാണിക്കാൻ വാങ്ങിക്കുന്നു, അത് ചിലപ്പോൾ കൺഫ്യൂഷൻ ആവാൻ സാധ്യതയുണ്ട് രണ്ട് ഇത് ചെയ്യുന്നതേ. ഓക്കെ ഓക്കെ, ഞാൻ അതൊന്ന് ഇംഗ്ലീഷിലുള്ള മെയിൻ ഹെഡിങ്ങുള്ള അതോറിറ്റി വാസുദേവൻ നായരും മലയാളത്തിൽ മെയിൻ ഹെഡിങ്ങുള്ള അതോറിറ്റി വാസുദേവൻ നായരും എന്താ വ്യത്യാസം, അത് കണക്ട് ചെയ്തതിന് ശേഷം അതില് പിന്നെ സി റെഫറൻസിലുള്ള ഏതെങ്കിലും ഫോം സെർച്ച് ചെയ്താലും ഇതിലേക്ക് എത്തുന്നുണ്ടോ എന്നൂടെ ഒന്ന് കാണിച്ചു തന്നാൽ ചിലപ്പോൾ കുറച്ചുകൂടി വ്യക്തമാവും. ഓക്കെ നോക്കാം, കാരണം ഇതിനകത്ത് ഇൻഡെക്സ് ചെയ്തെടുക്കാൻ കുറച്ച് സമയം എടുക്കുന്നുണ്ടെന്ന് തോന്നുന്നു. ഓക്കെ, ഞാനിതൊന്നും പിന്നെ ഇതിനകത്തേക്കൊന്ന് നോക്കാം. അപ്പോ ജംഷീർ വിളിച്ച് പറഞ്ഞ അതിന് സംശയത്തിനകത്തൊരു ഇത് പോകാം നമുക്ക്. ഞാനിപ്പോ ഒരു നമ്മളൊരു കാറ്റലോഗ് സെർച്ച് ചെയ്യാം വാസുദേവൻ നായരുടെ. നമ്മളിപ്പോ മലയാളം നമ്മൾ ചെയ്തത് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, മലയാളത്തിന്റെ കണ്ടിട്ടുണ്ടാവും. ഇനി ഇവിടെ ഇംഗ്ലീഷിൽ ഏത്, അതാ ലെഗസി. ഇത് വാസുദേവൻ നായരുടെ ഒരു പുസ്തകമാണ് ലെഗസി. ഇത് നമുക്ക് എങ്ങനെയാണ് എഡിറ്റ് ചെയ്യാൻ നോക്കാം. ലെഗസി എന്ന് പറയുന്നത് ഒരു വാസുദേവൻ നായരുടെ പുസ്തകമാണ്. നമുക്കത് എങ്ങനെയാണ് എഡിറ്റ് ചെയ്യാൻ നോക്കാം. ഒരു പുസ്തകം നേരത്തെ ഷൈനി ചോദിച്ചത് എങ്ങനെയാണ് മോഡിഫൈ ചെയ്യുന്നത്, ഒരു പുസ്തകം മോഡിഫൈ ചെയ്യുന്നത് എങ്ങനെയാണ്, കാറ്റലോഗ് എൻട്രി മോഡിഫൈ ചെയ്യുക എങ്ങനെയാണ് ഷൈനി ഉണ്ടെങ്കിൽ. അപ്പോൾ എങ്ങനെയാണെന്ന് ചോദിച്ചിരുന്നു. അപ്പോൾ അതും കൂടി ഇതിനകത്തുകൂടി പറയാം. നമ്മൾ ഏതാണോ എഡിറ്റ് ചെയ്യേണ്ട പുസ്തകം അത് നമ്മൾ തിരഞ്ഞെടുക്കുക, സെർച്ച് ചെയ്യുക. സിമ്പിളാണ്, നമ്മൾ ഇവിടെ ഓദറിൻ്റെ പേരുള്ള സെർച്ച് ചെയ്തു. ഇനി നമുക്ക് എന്താണ് ഇവിടെ ഈ ഓദറിനെയാണ് നമുക്കിത് ആഡ് ചെയ്യേണ്ടത്. ഈ ഈ പുസ്തകമാണ് നമ്മൾ ലെഗസി എന്ന് പറയുന്ന ഒരു പുസ്തകം, അല്ലെങ്കിൽ ഇതാ തൊട്ട് മുകളിലത് ഇവിടെയുണ്ട് മിസ്റ്റ് ആൻഡ് റീച്ചർ ഓഫ് ഡാർക്ക്നെസ്, അത് എം ടി വാസുദേവൻ നായരുടെ. അത് നമ്മൾ എഡിറ്റ് ചെയ്യാൻ പോകും. ഒന്നിലിതാ ഇവിടെയുണ്ട്, തൊട്ട് താഴെ നോക്കുകയാണെങ്കിൽ എഡിറ്റ് റെക്കോർഡ് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ എഡിറ്റ് റെക്കോർഡ് എന്നുള്ളത് കാണാം. നിങ്ങൾക്ക് എഡിറ്റ് റെക്കോർഡ് കാണാം, എഡിറ്റ് ഐറ്റം കാണാം, ഒപ്പാക്കിലെ വ്യൂ കാണാം. അപ്പൊ നമ്മൾ ഇവിടെ എന്ത് ചെയ്യുന്നു, ആ റെക്കോർഡ് എഡിറ്റ് ചെയ്യും, റെക്കോർഡ് എഡിറ്റ് ചെയ്യും. റെക്കോർഡ് എഡിറ്റ് ചെയ്യുന്ന സമയത്ത് ഇതാ നമുക്ക് ഇതാ അതിന്റെ ഡീറ്റെയിൽസ് ഒക്കെ വന്നു. ഈ പുസ്തകം ഇംഗ്ലീഷിൽ തന്നെയാണ് കേട്ടോ, അതുകൊണ്ട് കുഴപ്പമില്ല, എഡിറ്റ് ചെയ്യണ്ട. ലാംഗ്വേജ് കോഡ് നമുക്ക് കൊടുക്കാം ഇ എൻ ജി. ഡെസിമൽ ക്ലാസിഫിക്കേഷൻ കൊടുത്തിട്ടില്ല. അതാ ഇവിടെ വാസുദേവൻ നായർ എം ടി എന്നുള്ള, ഇത് ഇംഗ്ലീഷിലുള്ള പുസ്തകം ആയതുകൊണ്ട് ഇംഗ്ലീഷിലെ അതോറിറ്റി ആയിട്ടാണ് നമ്മൾ കണക്ട് ചെയ്യേണ്ടത്. ഇത് നമ്മൾ വലതുവശത്ത് ക്ലിക്ക് ചെയ്യുന്നു,
വാസുദേവൻ നായർ എന്നുള്ളത് കൊടുക്കുന്ന ഫുള്ള് കൊടുത്തു കഴിഞ്ഞാൽ കാരണം ഈ ഇതിനകത്തുള്ള കൃത്യമല്ല എന്നുണ്ടെങ്കിൽ കൃത്യം കിട്ടില്ല. അപ്പൊ അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം, കുറച്ച് ക്യാരക്ടേഴ്സ് കുറച്ചിട്ട് സെർച്ച് ചെയ്താൽ മതി. ഇപ്പൊ നമ്മളിവിടെ മെയിൻ, അതായത് മെയിൻ എൻട്രിയാണ് സെർച്ച് ചെയ്തത്, ഹെഡിങ് ഡോളർ എക്കകത്തുള്ളത്. അതായത് 100 എന്ന് പറയുന്നിടത്ത് അതോറിറ്റിക്കകത്തുള്ള കൊടുത്തിട്ടുള്ള ഐറ്റം മാത്രമേ ഇവിടെ കൊടുത്താൽ വരൂ. ഇനി ബാക്കിയുള്ള എല്ലാ ഹെഡിങ്ങിനകത്തും കൊടുത്തത് വരണം എന്നുണ്ടെങ്കിൽ സെർച്ച് ഓൾ ഹെഡിങ് കൊടുത്തു കഴിഞ്ഞാൽ എല്ലാ നമ്മൾ എല്ലാ ഹെഡിങ്ങിലും കൊടുത്തിട്ടുള്ള ആളുകളുടെയും ഡീറ്റെയിൽസ് ഇവിടെ വരും. ഇങ്ങനെ മാത്രം കൊടുത്താൽ ഇംഗ്ലീഷിലുള്ളത് മാത്രമേ ഞാൻ വരുന്നുള്ളൂ. ഓക്കെ, ഇതാണ് ഇപ്പോ ഇംഗ്ലീഷിലാണ് ഇതിന്റെ ചോയ്സ് ഓഫ് ഹെഡിങ്. ഇത് നമ്മൾ ഇവിടെ ഒന്ന് ചൂസ് ചെയ്യും. ഇവിടെ വന്നു എം ടി വാസുദേവൻ, ഇത്രയേ ഉള്ളൂ. ഇംഗ്ലീഷിലുള്ള ഇത്, ഈ പുസ്തകം ഇംഗ്ലീഷിലാണ്. മിസ്റ്റർ ആൻഡ് ക്രീച്ചർ ഓഫ് ഡാർക്ക്നെസ് എന്ന് പറയുന്ന എം ടി വാസുദേവൻ നായരുടെ എഴുതിയിരിക്കുന്നത് ഇങ്ങനെയാണ്. ബാക്കി ഡീറ്റെയിൽസ് ഒക്കെ ഉണ്ടാവും, നിങ്ങളത് ക്ലീൻ അപ്പ് ചെയ്യുമ്പോൾ അത് ചെയ്യാം. ഓക്കെ, സേവ്. ഇതാണ് ഇംഗ്ലീഷ് ആളുകളുടെ, ഇംഗ്ലീഷിൽ എഴുതിയിട്ടുള്ള പുസ്തകം ലിങ്ക് ചെയ്യപ്പെടുന്നത് ഇംഗ്ലീഷിന്റെ അതിനകത്താണ്. ഇനി ഉദാഹരണമായിട്ട് നേരത്തെ നമ്മൾ പറഞ്ഞ പോലെ മലയാളത്തിൻ്റെ ഉണ്ടെങ്കിൽ ഈ മഞ്ഞ് ഇംഗ്ലീഷാണോ മലയാളം എന്നൊക്കെ അറിയില്ല. ഇത് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ അങ്ങനെ കൊടുക്കാം. ഞാനത് റെക്കോർഡൊന്ന് എഡിറ്റ് ചെയ്ത് കാണിക്കാം. എഡിറ്റ് റെക്കോർഡ്. ഇത് നമ്മൾ മലയാളത്തിലാണ്, ഇത് അത് മലയാളം തന്നെയാണ്. ഓക്കെ, ഇവിടെ കൊടുത്തിട്ടുണ്ട്. ലാംഗ്വേജ് കോഡ് കൊടുക്കാം, MAL. പിഡിസിന്റെ നമ്പർ എനിക്ക് അറിയില്ല. വാസുദേവൻ നായർ, ഇത് ഇവിടെ ഇംഗ്ലീഷിലാണ് കൊടുത്തത്, പക്ഷെ നമുക്ക് ഇതെന്താണ് മലയാളത്തിലാണ് വേണ്ടത്. നമ്മളിത് വലതുവശത്ത് ക്ലിക്ക് ചെയ്യുന്നു, അതില് സെർച്ച് ചെയ്ത് നോക്കാം. മലയാളത്തിലുള്ള വാസുദേവൻ നായരുടെ വന്നു. നമുക്ക് എന്താ വേണ്ടത്? ചൂസ്. ഇത്രേ നമുക്ക് ചെയ്യാനുള്ളൂ. ഇവിടെ മലയാളം വന്നു. നമ്മളിവിടെ മഞ്ഞ് എന്നുള്ളത്, ഇത് മഞ്ജു എന്നാണ് എഴുതിയിരിക്കുന്നത്. ഇംഗ്ലീഷിൽ എഴുതുമ്പോൾ അതിൻ്റെ പ്രയാസം നമ്മൾ മനസ്സിലാക്കിയില്ലേ? മഞ്ജു ആണോ മഞ്ഞാണോ, മഞ്ഞെങ്ങനെയാണ് നമ്മൾ ട്രാൻസ്ലേറ്റർ, മഞ്ജു എന്നാണോ MAN എങ്ങനെയാണെന്ന് എനിക്കറിയില്ല. അതിൻ്റെ ട്രാൻസ്ലിറ്ററേഷൻ നമ്മൾ പ്രയാസം. മലയാളമാണെന്നുണ്ടെങ്കിൽ ദ മഞ്ഞ്, ബാക്കി ഡീറ്റെയിൽസ് ഇതാ. ഇവിടെ നമ്മൾ ഇംഗ്ലീഷിലുള്ള ടൈറ്റിൽ വേണമെന്നുണ്ടെങ്കിൽ കൊടുക്കാം MAN. എങ്ങനെയാണ് മഞ്ഞ്? ഓക്കെ, മഞ്ഞ് മഞ്ജു എന്നുണ്ടോ? ഇത് ഞാൻ അതുള്ള അതുപോലെ നേരത്തെ ഉള്ള പോലെ ഇട്ടിരുന്നെ, എനിക്കറിയത്തില്ല. ഇതവിടെ പബ്ലിഷർ ഇതൊന്നും കണ്ടില്ല, അതുകൊണ്ട് ബാക്കി ഡീറ്റെയിൽസിലകത്തേക്കൊന്നും പോയില്ല. സെക്കൻഡറി കളക്ഷനുള്ള ഒരു പുസ്തകമായതുകൊണ്ട് ബാക്കിയൊന്നും കൊടുത്തിട്ടില്ല. ഓക്കെ, സേവ്. മഞ്ഞ് വാസുദേവൻ നായർ MT എന്നുള്ളത് നമ്മൾ റെക്കോർഡ് എഡിറ്റ് ചെയ്യുന്നു. ഇംഗ്ലീഷിനെയാണ് പുസ്തകം. ഈ ഓദർ ഉണ്ടെങ്കിൽ നമുക്ക് ചേർക്കാം, നമുക്ക് സെർച്ച് ചെയ്ത് നോക്കാം. നമ്മൾ കുറച്ച് ലെറ്റേഴ്സ് ഒഴിവാക്കിയിട്ടാണ് നമ്മൾ നോക്കുന്നത്. ഇല്ല, ആ ഓദർ ഇല്ല. ആ ഓദർ ഇല്ലാത്തതുകൊണ്ട് നമ്മളിപ്പോൾ അത് വെറുതെ വിടുന്നു. സബ്ജക്റ്റ് ഉണ്ടോ നോക്കാം. പബ്ലിഷറൊന്നും ചേർത്തിട്ടില്ല, പുതിയ പുസ്തകമായിരിക്കും. സീരീസിനകത്ത് ഈ ഡീറ്റെയിൽ ഫുൾ ഡീറ്റെയിൽ ഇവിടെ കൊടുക്കാറില്ല. സീരീസ് സ്റ്റേറ്റ്മെന്റ് എഡിറ്റർ അവിടെ കൊടുക്കാറില്ല, ആ സീരീസ് സ്റ്റേറ്റ്മെന്റ് മാത്രമാണ് എഡിറ്റർ നമ്മൾ 700 കൊടുക്കാം. എഡിറ്റർ
ഇവിടെ കൊടുക്കാൻ പാടില്ല. അത് ഞാൻ എഡിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ അത് ഉള്ളതും കൂടി പോകുന്നുള്ളതുകൊണ്ടാണ്. 650 നമ്മൾ കെമിസ്ട്രി സെർച്ച് ചെയ്യുന്നു. ഓർഗാനിക് കെമിസ്ട്രിക്ക് പറയാറുതാ യൂസ്ഡ് ഫോർ സീ ഫ്രം. ഓർഗാനിക് കെമിസ്ട്രി എന്ന് പറഞ്ഞാൽ കെമിസ്ട്രി ഓർഗാനിക് എന്നാണ് കൊടുക്കുക, കെമിസ്ട്രി ഓർഗാനിക്. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം, ഓർഗാനിക് കെമിസ്ട്രി ആണെന്നുണ്ടെങ്കിൽ നമ്മൾ ചൂസ് ചെയ്യും കെമിസ്ട്രി ഓർഗാനിക്. പിന്നെന്താണ് അതിനകത്ത് പറയുന്നത്, സ്പെക്ട്രോസ്കോപ്പി, അബ്സോർഷൻ സ്പെക്ട്രോസ്കോപ്പി. ഓക്കെ, സ്പെക്ട്രോസ്കോപ്പി ഉണ്ടോ, സ്പെക്ട്രോസ്കോപ്പി ഇത് ഏതാണെന്ന് നോക്കണം. ഓർഗാനിക് ടൈറ്റിൽ ഒന്ന് നോക്കാം, അബ്സോർഷൻ സ്പെക്ട്രോസ്കോപ്പി തന്നെയാണ്. അബ്സോർഷൻ സ്പെക്ട്ര ആറ്റമിക് അസോസിയേഷൻ സ്പെക്ട്രോസ്കോപ്പി തന്നെ. നമ്മളത് ചൂസ് ചെയ്യുന്നു. ചൂസ് ചെയ്ത് കഴിഞ്ഞാൽ അത് നമ്മുടെ 650 ഇതാണ്ടാ ഫാസ്റ്റ് എന്ന് എടുത്തതാണ്. ഇറ്റു നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഫാസ്റ്റ് ആണെന്ന് മനസ്സിലാവും. ഫാസ്റ്റ് ആണ് ആറ്റോമിക് സ്പെക്ട്രോസ്കോപ്പി. നമ്മൾ ഇതിനകത്ത് ഇൻസേർട്ട് ചെയ്തു, ഇങ്ങനെ നമ്മൾ സേവ് ചെയ്തു. അങ്ങനെ സബ്ജക്ട് ഹെഡിങ്ങും നമ്മൾ കൊടുത്തു. അപ്പൊ ഇങ്ങനെയൊക്കെയാണ് നമ്മളിത് ചെയ്യുക. അപ്പോ ഫാസ്റ്റ് എന്താന്ന് ചോദിച്ചൊരു ചോദ്യം വന്നിട്ടുണ്ട്. ഫാസ്റ്റ് എന്ന് പറയുന്നത് ഒ സി എൽ സിയുടെ ഒരു സബ്ജക്ട് ഹെഡിങ് ആണ്. ലൈബ്രറി ഓഫ് കോൺഗ്രസിനകത്തു നിന്ന് ഡിറൈവ് ചെയ്തിട്ടുള്ള സബ്ജക്ട് ഹെഡിങ്സിനെ കുറച്ചുകൂടി സിമ്പിളായിട്ട്, അതായത് നോൺ കാറ്റലോഗേഴ്സ് ആയിട്ടുള്ള ആളുകൾക്ക് കൂടി മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ചെയ്യുന്ന ഒരു ഒരു ഇതാണ്. ഇതൊക്കെ സ്പ്ലിറ്റ് ചെയ്തിട്ട് ചെയ്തിട്ടുള്ള ഒരു സംഗതിയാണ്. അതായത് ലൈബ്രറി ഓഫ് കോൺഗ്രസിനകത്ത് സബ്ജക്ട് ഹെഡിങ് എല്ലാം ഒരു ഹൈലി ഹൈറാർക്കിക്കലാണ്. ആ ഹൈറാർക്കി കുറച്ച് സ്പ്ലിറ്റ് ചെയ്തുകൊണ്ട് ചെയ്തിട്ടുള്ള ഒരു മോഡേൺ ഹെഡിങ് ആണ് ഫാസറ്റഡ് ആപ്ലിക്കേഷൻ ഓഫ് സബ്ജക്ട് ഹെഡിങ് എന്ന് തോന്നുന്നു. നിങ്ങൾക്കിത് എടുത്തു കഴിഞ്ഞാൽ എന്താണ് ഫാസ്റ്റ് ഒ സി എൽ സി സെർച്ച് ഫാസ്റ്റ് എന്ന് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിനകത്ത് എത്താം. സബ്ജക്ട് ഹെഡിങ്സിന്റെ ഡീറ്റെയിൽസ് അതിനകത്ത് കിട്ടും. അപ്പോ സുഹൃത്തുക്കളെ, എത്ര നേരം എന്നെ ശ്രവിച്ച നിങ്ങൾക്ക് എല്ലാവർക്കും നന്ദി. ഒരുപാട് നേരം നിങ്ങൾ ശ്രവിച്ചു. എല്ലാവർക്കും നന്ദി.